മൂവി പോസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ എ ഹൗസ് വിത്ത് എ ക്ലോക്ക് ഇൻ ഇനിറ്റ്സ് വാൾ എന്ന് പറയുന്ന ഒരു ഫാന്റസി മൂവിയാണ് ഐസക് എന്ന മജീഷ്യൻ മനുഷ്യരാശി ഇല്ലാതാക്കാനുള്ള ഒരു ക്ലോക്ക് വികസിപ്പിക്കുകയും എന്നാൽ ഒരു പരീക്ഷണത്തിൽ അയാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ആ ക്ലോക്കിനു വേണ്ടി ജൊനാദനും ലൂയിസും അന്വേഷിക്കുന്നതും മരണത്തിൽ നിന്ന് ഐസക്കിന്റെ തിരിച്ചുവരവുമൊക്കെയാണ് ഈ ചിത്രത്തിന്റെ തീം ലൂയിസ് എന്ന കുട്ടി തന്റെ മാതാപിതാക്കളുടെ മരണത്തിന് ശേഷം തന്റെ അങ്കിളായ ജൊനാദന്റെ വീട്ടിലേക്ക് താമസത്തിനായി വരുന്നു ആ വീട് വളരെ വിചിത്രവും പേടിപ്പെടുത്തുന്നതുമായ ഒന്നായിരുന്നു ആ വീട്ടിൽ ജനാദനോടൊപ്പം ഫ്ലോറിൻസ് എന്ന സുഹൃത്തും അവിടെ താമസിച്ചിരുന്നു വീട്ടിലെത്തുന്ന ലൂയിസിനോട് ഈ വീട്ടിൽ മറ്റു നിയമങ്ങളൊന്നും ഇല്ല എന്നും എന്നാൽ ഒരു ഡോർ മാത്രം തുറക്കരുതെന്നും ലൂയിസിനോട് ജൊനാഥൻ ആവശ്യപ്പെടുന്നുണ്ട് ആ വീടിനുള്ളിൽ നിറയെ ക്ലോക്കുകളും സഞ്ചരിക്കുന്ന സോഫയും സ്വയം രൂപം മാറുന്ന പെയിന്റിങ്ങുകളുമെല്ലാം കാണാൻ കഴിയും അന്നേ ദിവസം ഉറങ്ങാൻ കിടന്ന ലൂയിസ് തന്റെ റൂമിന് പുറത്ത് എന്തോ ശബ്ദം കേൾക്കുകയും അതിനെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ ജുനാദൻ ഒരു സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ചുവര് മുഴുവൻ പരിശോധിക്കുന്നതാണ് കാണുന്നത് പിറ്റേ ദിവസം തന്റെ പുതിയ സ്കൂളിലേക്ക് പോകുന്ന ലൂയിസ് പുതിയ കൂട്ടുകാരെ കണ്ടെത്താനായി ശ്രമിക്കുന്നു അവിടെ വെച്ച് ടാർബി എന്ന കൂട്ടുകാരനെ പരിചയപ്പെടുന്നുമുണ്ട് ജൊനാഥന്റെ വീട്ടിനടുത്ത് താമസിക്കുന്ന മിസിസ് ഹാച്ചറ്റ് എന്ന സ്ത്രീ ജൊനാദന്റെ രാത്രിയിലെ സാക്സോഫോൺ ഉപയോഗത്തെക്കുറിച്ച് പരാതി പറയുന്നുമുണ്ട് ഒരു പട്ടിയും മിസിസ് ഹാച്ചറ്റുമാണ് അവിടെ താമസിക്കുന്നത് ആ ദിവസം രാത്രിയിൽ ശബ്ദം കേട്ട് പുറത്തിറങ്ങുന്ന ലൂയിസ് തന്റെ അങ്കിളായ ജനാദൻ ഒരു മഴ ഉപയോഗിച്ച് ചുവര് തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നീട് ജനാദനും ഫ്ലോറിൻസും തങ്ങൾ മജീഷ്യനും മന്ത്രവാദികളുമാണെന്ന് അവനോട് പറയുകയും അവന് മാജിക് ട്രിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ മാജിക് ട്രിക്കുകൾ ട്രിപ്പുകൾ സ്കൂളിലെവൻ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ സുഹൃത്തായ ടർബിയെ കൂടുതൽ ഇംപ്രസ് ചെയ്യാനായി ലൂയിസ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ജൊനാദൻ തുറക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഡോർ രണ്ടുപേരും ചേർന്ന് തുറക്കുകയും ചെയ്യുന്നു അതിൽ നിന്നും അവർക്കൊരു പുസ്തകം കാണാനും കഴിയുന്നു ആ പുസ്തകം മരിച്ചുപോയവരെ പുനർജനിപ്പിക്കുന്ന ഒന്നായിരുന്നു ആ പുസ്തകത്തിൽ ഒരുപാട് മന്ത്രവിധികൾ അടങ്ങിയിരുന്നു അന്നേ ദിവസം രാത്രിയിൽ ലൂയിസും ടർബിയും അടുത്തുള്ള സെമിത്തേരിയിൽ പോവുകയും ആ പുസ്തകം ഉപയോഗിച്ച് ഐസക് എന്ന വ്യക്തിയുടെ ശരീരത്തെ പുനർജനിപ്പിക്കുകയും ചെയ്യുന്നു ഐസക്കിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ജൊനാദനും ഫ്ലോറിൻസും ലൂയിസിനോട് ഐസക്കിന്റെ പഴയ കാര്യങ്ങൾ പറയും ഐസക്ക് ഒരു വലിയ മജീഷ്യനായിരുന്നു എന്നും രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ശേഷം തടവുകാരനായും കൊടും കാടുകളിൽ അലയുകയും ചെയ്തെന്നും പറയുന്നു അതിനുശേഷം അസാസൽ എന്നൊരു ദുർമന്ത്രവാദിയെ കണ്ടുമുട്ടുകയും മനുഷ്യരാശിയെ ഇല്ലാതാക്കാനുള്ള ഒരു ക്ലോക്ക് അയാൾ സമ്മാനിക്കുകയും ചെയ്തുവെന്നും പറയുന്നു ഐസക്കിന്റെ ഭാര്യയായ സെലീനയെക്കുറിച്ചും അവർ അവനോട് പറയുന്നുണ്ട് ഐസക്കിന്റെ സാന്നിധ്യം ആ വീട്ടിൽ മനസ്സിലാക്കിയ അവർ ലൂയിസിനെ അവിടെ നിന്ന് മാറ്റാനായി ശ്രമിക്കുന്നു മിസിസ് ഹാച്ചറ്റിന്റെ വീട്ടിൽ ഐസക്കിനെ ലൂയിസ് കാണുകയും ഹാച്ചറ്റിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു അവരെ പിന്തുടരുന്ന ഐസക് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മിസ്സിസ് ഹാച്ചറ്റിന്റെ രൂപം മാറ്റങ്ങൾ സംഭവിച്ച് ഐസക്കിന്റെ ഭാര്യയായ സെലീനയുടേതായി മാറും ഇത്രയും വർഷം ഹാച്ചറ്റിന്റെ രൂപവുമായാണ് സെലീന അവിടെ താമസിച്ചിരുന്നത് പിന്നീട് ഐസക്കും സെലീനയും ആ ക്ലോക്ക് കണ്ടെത്തുകയും അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്യുന്നു തന്റെ മാതാപിതാക്കൾ സമ്മാനിച്ച മാജിക് ബാൾ ഉപയോഗിച്ച് ലൂയിസ് ക്ലോക്കിന്റെ സ്ഥാനം കണ്ടെത്തുകയും ജൊനാദിനോടൊപ്പവും ഫ്ലോറിൻസിനോടൊപ്പവും ചേർന്ന് ഐസക്കിനെ തടയാനും ശ്രമിക്കുന്നു ആ അവസരത്തിൽ ജൊനാദൻ ഒരു കുഞ്ഞായി മാറുകയും ഫ്ലോറിൻസ് ഒരു പാമ്പിന്റെ പിടിയിലകപ്പെടുകയും ചെയ്യുന്നു ലൂയിസ് തന്റെ മാജിക് ബാൾ ഉപയോഗിച്ച് ഐസക്കിന്റെ ക്ലോക്കിനെ തകർക്കുകയും ഒടുവിൽ ഐസക്കും ഭാര്യ സെലീനയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു ശേഷം പേരും ഒരു കുടുംബമായി സമാധാനമായി ജീവിക്കുന്നതോടുകൂടെയാണ് ചിത്രം അവസാനിക്കുന്നത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഫാന്റസി ചിത്രം തന്നെയാണ് ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്